ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ. അഹമ്മദാബാദിൽ ഗാന്ധിജി സത്യഗ്രഹാശ്രമം സ്ഥാപിച്ച കാലം. വാർത്തയറിഞ്ഞ് നാട്ടിലെ ധനികനായ ഒരു മില്ലുടമസ്ഥൻ ഗാന്ധിജിയെ കാണാൻ ആശ്രമത്തിലെത്തി. വാതിൽക്കൽ ഒരാൾ കൃഷിപ്പണി ചെയ്യുന്നത് കണ്ടു. ഒറ്റമുണ്ട് മാത്രം ഉടുത്ത് കൈക്കോട്ടുമായി മണ്ണിളക്കുകയായിരുന്നു. മില്ലുടമസ്ഥൻ അദ്ദേഹത്തോട് ചോദിച്ചു, മഹാത്മാഗാന്ധി ഇവിടെയുണ്ടോ? എനിക്കൊന്ന് കാണണം, ചില പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ആകാമല്ലോ, വരൂ. അതിഥിയെയും കൂട്ടി അദ്ദേഹം ഒരു പാത്രവുമായി കിണറ്റിൻകരയിലേക്ക് നടന്നു. ഒന്നും പറയാതെ അദ്ദേഹം കിണറ്റിൽ തൊട്ടിയിറക്കി വെള്ളമെടുക്കാൻ തുടങ്ങി. ധനികന് ദേഷ്യം അടക്കാനായില്ല. പരുഷമായ ഭാഷയിൽ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്കെന്താ കാത് കേൾക്കില്ലേ? ഗാന്ധിജി എവിടെയെന്നാ ചോദിച്ചത്? എനിക്ക് അദ്ദേഹത്തെ ഉടൻ കാണണം, പോകാൻ ധൃതിയുണ്ട്. ഞാൻ വന്നുവെന്ന് അദ്ദേഹത്തെ അറിയിക്കൂ. അറിയിക്കാം, അതിനു മുൻപ് എനിക്കൊരു മിനിറ്റ് തരണം. ഇപ്പോൾ നട്ട ചെടിക്ക് അല്പം വെള്ളമൊഴിച്ചോട്ടെ. ധനികൻ അസ്വസ്ഥനായി അങ്ങോട്ടുമിങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ചെടിക്ക് വെള്ളമൊഴിച്ച ശേഷം മടങ്ങിവന്ന കൃഷിപ്പണിക്കാരൻ മന്ദസ്മിതത്തോടെ പറഞ്ഞു, ഞാനാണ് ഗാന്ധി. ഇനി കേൾക്കട്ടെ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കാറ്റുപോയ ബലൂൺ പോലെയായി മില്ലുടമസ്ഥൻ. ഗാന്ധിജി അദ്ദേഹത്തെ തൻ്റെ കുടിലിലേക്ക് അനയിച്ച് ആദരവോടെ ഉപചരിച്ചു. പിന്നീട് ആശ്രമത്തിലെ പതിവ് സന്ദർശകനും സഹായിയുമായി മാറി ആ ധനികൻ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വക്കീൽ പണിയും സത്യഗ്രഹ പരീക്ഷണങ്ങളുമായി മല്ലിടുന്ന കാലം. അവിടുത്തെ ഇംഗ്ലീഷ് പത്രങ്ങളിൽ അദ്ദേഹം നിരന്തരം ലേഖനങ്ങൾ എഴുതിയിരുന്നു. അതുകണ്ട മുഹമ്മദ് എന്ന ഒരു ഇന്ത്യൻ വംശജൻ ഗാന്ധിജിയെ തേടിപ്പിടിച്ച് വന്നു കണ്ടു. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, തുച്ഛമായ കൂലിയാണ് ഇപ്പോഴിവിടെ കിട്ടുന്നത്. ഇംഗ്ലീഷ് അറിയാമെങ്കിൽ സൂപ്പർവൈസർ പണി കിട്ടും. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനാകാതെ കഷ്ടപ്പെടുകയാണ് ഞാൻ. അങ്ങെന്നെ സഹായിക്കണം. തീർച്ചയായും സഹായിക്കാം, നാളെ തന്നെ നമുക്ക് തുടങ്ങാം, ഗാന്ധിജി പറഞ്ഞു. വളരെ നന്ദി, പക്ഷേ എനിക്ക് ഇത്രത്തോളം വന്ന് പഠിക്കാനുള്ള സമയമില്ലല്ലോ, എന്തു ചെയ്യും? അതിനുള്ള പരിഹാരവും ഗാന്ധിജി തന്നെ കണ്ടെത്തി. ഞാൻ താങ്കളുടെ വീട്ടിലേക്ക് വരാം. പിറ്റേന്ന് മുതൽ 4 മൈൽ നടന്ന് ഗാന്ധിജി അയാളുടെ വീട്ടിൽ ചെന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങി. മല മുഹമ്മദിൻ്റെ അടുത്തേക്ക് എന്ന ചൊല്ല് അങ്ങനെ ഗാന്ധിജിയുടെ കാര്യത്തിലും അന്വർത്ഥമായി. മുഹമ്മദിന് തുടർന്ന് ഉദ്യോഗ കയറ്റവും കിട്ടി. നന്ദി പറയാനെത്തിയ മുഹമ്മദിനോട് മന്ദസ്മിതത്തോടെ ഗാന്ധിജി ചോദിച്ചു, ഇപ്പോൾ തിരക്ക് കൂടിക്കാണുമല്ലേ? പിന്നീട് മുഹമ്മദ് തിരക്കിനിടയിലും ആശ്രമത്തിലെ പതിവ് സന്ദർശകനായി. ആശ്രമത്തിലെ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയുമായി. ഒരു പരിചയവുമില്ലാത്ത ഒരാളിൻ്റെ പോലും കാര്യത്തിൽ ഗാന്ധിജി പുലർത്തിവന്ന ശ്രദ്ധയും ജാഗ്രതയും സഹായമനസ്തുതിയും വിസ്മയകരമായിരുന്നു. ആശ്രമത്തിൽ എല്ലാവരും ദിവസവും എന്തെങ്കിലും ജോലി ചെയ്തിരിക്കണമെന്നത് കർശന നിയമമാണ്. മറ്റാരും ഏറ്റെടുക്കാത്ത പണിയെല്ലാം ഗാന്ധിജി ചെയ്യും. അതായിരുന്നു പതിവ്. ഒരു ജോലിയും മറ്റുള്ളവരെക്കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കാറില്ല. ഒരു ദിവസം ഗാന്ധിജി ആശ്രമത്തിലെ കിണറ്റിൻകരയിലിരുന്ന് പാത്രങ്ങൾ തേച്ച് കഴുകുകയായിരുന്നു. കൂടെ അദ്ദേഹത്തിൻ്റെ അടുത്ത അനുചരനായ ഡോക്ടർ JC കുമരപ്പയും. ചാരവും ചകിരിയുമായി ഇരുവരും പാത്രങ്ങളോട് മല്ലിടുന്നത് കണ്ടുവന്ന കസ്തൂർബായ്ക്ക് അത് സഹിക്കാനായില്ല. പോരെങ്കിൽ ഗാന്ധിജി അപ്പോൾ അസുഖബാധിതനുമായിരുന്നു. കൈമുട്ടോളം ചാമ്പലും കരിയും പൂശി ഗാന്ധിജിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കസ്തൂർബ ജോലി ഏറ്റെടുത്തു. നിങ്ങൾക്കിവിടെ വേറെ എന്തെല്ലാം പണിയുണ്ട്? ഇതൊക്കെ ചെയ്യാനിവിടെ ഞങ്ങളൊക്കെയില്ലേ? പോകാൻ മടിച്ചു നിന്ന് ഗാന്ധിജിയെ കസ്തൂർബ ഒന്നുകൂടി രൂക്ഷമായി നോക്കി. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന JC കുമരപ്പയെ നോക്കി ഗാന്ധിജി ആത്മഗതമെന്നോണം പറഞ്ഞു, താങ്കൾ എത്ര ഭാഗ്യവാൻ! ഇതുപോലെ ഭർത്താവുമായി വഴക്കിടുന്ന ഭാര്യ താങ്കൾക്കില്ലല്ലോ. എനിക്കാണെങ്കിൽ സമാധാനത്തോടെ ജീവിക്കണമെന്നുണ്ട്. അപ്പോൾ പിന്നെ ഭാര്യയുടെ ആജ്ഞ അനുസരിക്കുകയല്ലേ ഉള്ളൂ വഴി. ജോലി തുടരാൻ കഴിയാത്തതിൽ ഞാൻ ഖേദിക്കുന്നു, ക്ഷമിക്കണം. പുഞ്ചിരിയോടെ ഗാന്ധിജി ആശ്രമത്തിലേക്ക് മടങ്ങി. പിന്നീട് JC കുമരപ്പ എഴുതി, ബാ ബാപ്പു ബന്ധത്തിൻ്റെ ആഴം എത്രയെന്ന് ഈ ഒരു കൊച്ചു കാര്യത്തിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു. രചന അജിത് വെണ്ണിയൂർ, അവതരണം ബിജു മാത്യു. ഗാന്ധി സ്മൃതി എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:30. പുനഃപ്രക്ഷേപണം വൈകുന്നേരം 6:55.